ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ന്യൂ മൂവി ആയിട്ടുള്ള എബ്രഹാം ഓസ്ലർ കാണാൻ പോയ അന്നത്തെ വിശേഷങ്ങളും പിന്നെ ആ മൂവിനെ പറ്റിയിട്ടുള്ള റിവ്യൂസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു 2 ഡേയ്സ് മുൻപ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഈ ഒരു മൂവി കാണാനായിട്ട് പോയിട്ടുള്ളത് റാസൽ കീമയിലുള്ള മനാർ മാളിലേക്കാണ്. അപ്പൊ അതിലുള്ള നോവോ സിനിമാസിലാണ് ട്ടാ നമ്മൾ മൂവി കാണുന്നത്. നമ്മൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടാ. ഞങ്ങള് താത്താടെയും അളിയന്റെയും ഒക്കെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ട്ടാ. ചിയാമ വന്നിട്ടുണ്ടായിരുന്നു, മറ്റൊരു രണ്ടുപേരും പിന്നെ മോളില് ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയി. ഞങ്ങള് തിയേറ്ററിലും കയറി. പിന്നെ ചിയാമുവിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ചിയാമൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. അപ്പൊ അവള് ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ നമ്മൾ മൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നല്ല ഒരു അടിപൊളി കിഡിലൻ മൂവിയാണ്. ഒരു ലാഗും ഇല്ലാതെ നമുക്ക് സസ്പെൻസ് തന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് കേട്ടാ. ഒരുപാട് സസ്പെൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അപ്പൊ കാണാത്തവരുണ്ടെന്ന് വെച്ചെങ്കിൽ അത് പോയി കാണാം. എന്തായാലും എല്ലാവരെയും നല്ല അടിപൊളി റിവ്യൂ ആയിരിക്കും കിട്ടാട്ടാ. ഞാൻ പിന്നെ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒക്കെ റിവ്യൂ കാണിച്ചു തരാം. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായ ജയറാമിന്റെ ഒരു വൻ തിരിച്ചു വരാമാണ്. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് മൂവി കണ്ടു കഴിഞ്ഞ കറക്റ്റ് ടൈമിന് തന്നെ കുട്ടികളും അവിടുന്ന് വരണുണ്ടായിരുന്നു ട്ടാ. അപ്പൊ അവര് കൊറേ ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഫുഡും അതേപോലെ അവർക്ക് ടോയ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുക്കാണ് ട്ടാ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിന്റെ അവിടെ പോയിട്ട് നോക്കിയിട്ട് നമ്മൾ KFC കഴിക്കാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ അത് ഓർഡർ ഒക്കെ ചെയ്ത് അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ലേ. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പെർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ തന്നെ കാരിഫോറിൽ പോയിട്ട് അതൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു. അപ്പോ അളിയനും താത്തയും അവിടെ വെയിറ്റ് ആക്കി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് കാരിഫോറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പൊ പിറ്റേ ദിവസം പപ്പയും മൻസിക്കയും കൂടിയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വാങ്ങണത്. അപ്പൊ നമ്മള് ചെമ്മീനും പിന്നെ പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഐറ്റംസും പിന്നെ വെജിറ്റബിൾസും ഒക്കെയാണ് കേട്ടോ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം വാങ്ങിച്ച് വീണ്ടും നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മൂവി കാണാൻ പോയ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.